ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു ഫേസ് പാക്കുമായിട്ടാണ്. കണ്ടില്ലേ, ഇതാണ് ഫേസ് പാക്ക്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖക്കുരു പോകുന്നതിനായിട്ടാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ 3 ദിവസം നമ്മളിത് അടുപ്പിച്ച് ഉപയോഗിക്കണം. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പൊ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ ലിങ്ക് മൊബൈലിൽ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഈ പാക്കിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാണ്. പാലക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർന്ന വെള്ളത്തിൽ മുക്കി വെക്കണം. അതിനുശേഷം ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. പറയാൻ കാരണം വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പച്ചക്കറിയിലെ വിഷാംശമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കഴുകിയെടുത്ത പാലക്കാണിത്. ഇത് ഒരു 5-6 ഇല നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരച്ചെടുക്കുമ്പോൾ 1 ടീസ്പൂണൊക്കെ 1-2 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്താൽ മതിയാകും. ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ, കാരണം അതിൻ്റെ ഇച്ചിരി തിക്കായിട്ട് തന്നെ കിട്ടുന്നതാണ് നമ്മുടെ ഫേസിൽ ഇരിക്കാനായിട്ട് എളുപ്പം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുള്ളതാണ്. അല്പം വെള്ളം എന്താ പറയുക, ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോയി. അപ്പം നിങ്ങൾ അരയ്ക്കുമ്പം അത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 3 ടീസ്പൂൺ പാലക്കാണ് ആഡ് ചെയ്യുന്നത്. പാലക്കിൽ ഒരുപാട് വൈറ്റമിൻ സി, ഇ, കെ അതുപോലെ തന്നെ മിനറൽസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡേർട്ടൊക്കെ മാറ്റുന്നതിനും ഓയിലൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സ്കിൻ വൈറ്റൻ ചെയ്യുന്നതിനും ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ പാലക്ക് എടുത്തു. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർ കഴിവതും ഈ പായ്ക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത്യാവശ്യം മുഖം ഡ്രൈ ആക്കുന്ന പായ്ക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനാണ്. 1 ടീസ്പൂൺ തേനാണ് ആഡ് ചെയ്യുന്നത്. ഓയിൽ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാർക്കും നമുക്കിത് യൂസ് ചെയ്യാം. നോർമൽ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പം എന്താ പറയുക, ഹണി 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തോളുക, പക്ഷേ മുൾട്ടാണി മിട്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫേസിലേക്ക് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് പായ്ക്ക്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മുഖക്കുരുവിന് ഒരു പായ്ക്ക് ഞാൻ ചെയ്തിരുന്നു. അപ്പം അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് വിളിച്ച് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നൊരു പായ്ക്കാണ്. അപ്പം ഞാനത് കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കുകയായിരുന്നു, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഗുണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണ്ട നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് നല്ലൊരു പായ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മുഖക്കുരുവൊക്കെ നന്നായിട്ട് എൻ്റെ കുറഞ്ഞു, നന്നായിട്ട് എൻ്റെ മുഖത്തേക്ക് കുരുക്കളൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മുഖത്തേക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ മുഖത്തുണ്ടായിരുന്നു, ഇപ്പം ഇത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ പായ്ക്ക് ഉപയോഗിച്ചപ്പോൾ ഞാൻ ഒറ്റ കുരു പോലും എനിക്ക് പൊങ്ങിയിട്ടില്ല. എന്താ പറയുക, നല്ല എഫക്റ്റ് ആണ് കേട്ടോ. കാരണം ഇത് ഓയിൽ സ്കിന്നുകാർ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻറ്റും ഉപയോഗിക്കാം. പിന്നെ നോർമൽ സ്കിന്നുകാർ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇച്ചിരി ഈ മുൾട്ടാണി മിട്ടി അവോയ്ഡ് ചെയ്യുക കേട്ടോ. തേൻ മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാനിത് അരച്ചെടുത്തപ്പോൾ ഒരു ഇത്തിരി ലിക്വിഡായി പോയി, ഇച്ചിരൂടെ കുറുകിയിരുന്നാലും പ്രശ്നമില്ല. ഇപ്പം നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ വെക്കുക. അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ എന്താ പറയുക, ഉണങ്ങിയതിന് ശേഷം ഞാൻ വാഷ് ചെയ്തതിന് ശേഷം വരാം കേട്ടോ. ഇപ്പം ഞാനിത് ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, വിട്ടുപോയി, വേറൊന്നുമല്ല, ഇത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തത് ഇത് ഫേസിന് വൈറ്റൻ ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പായ്ക്ക് കാണിച്ചത് ജസ്റ്റ് മുഖക്കുരുവ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫേസ് ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പം ഞാനിത് മുഖം എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ആദ്യത്തെ ഒരു ഫേസും ഇപ്പോഴും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. നല്ലൊരു എന്താ പറയുക, ആദ്യത്തേക്കാളും കുറച്ചുകൂടി ഒരു ഗ്ലോ ആയിട്ടുണ്ട് ഫേസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുഖക്കുരു പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ